technical analysis, fundamental analysis, global market, and much more. Welcome to the pre-market show by Milliondots Edu. Very good morning, everyone. Yeah, it's today the trading day, Monday, right? So, we can look at the market. Friday post market show നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഓക്കേ ഫൈൻ സോ ഇന്നത്തെ മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം ദിസ് ഈസ് അജിങ്ക്യ രാഘവ് ഹിയർ വെൽക്കം ടു ദ പ്രീ മാർക്കറ്റ് ഷോ സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ നമുക്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കേ സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഏഷ്യൻ മാർക്കറ്റിലേക്കും അതേപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്കും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് ബുള്ളിഷാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് അതായത് ഡോ ജോൺസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവിലാണ് ആൻഡ് നാസ്ഡാക്ക് ട്രേഡിംഗ് അവസാനിച്ചത് 3.49% ബുള്ളിഷ് റാലി തന്നിട്ടാണ് ആൻഡ് ഏഷ്യൻ മാർക്കറ്റിലേക്ക് മൊത്തം നോക്കുന്ന സമയത്തും എസ് ജി എക്സ് നിഫ്റ്റിയിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്തും ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്കിന്ന് തരാനുള്ള സാധ്യതകൾ സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഒബ്വിയസ്ലി ഇന്നൊരു ഗ്യാപ്പ് അപ്പ് സ്റ്റാർട്ട് ആയിരിക്കും നമുക്കിന്ന് കാണാൻ വേണ്ടി സാധിക്കുക സോ ഗ്യാപ്പ് അപ്പ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സമയത്തും ഏകദേശം 15,850 മുകളിലായിട്ടായിരിക്കും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുക സോ നമ്മുടെ മേജർ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു 15,750 എന്ന് പറയുന്ന ലെവൽ ഉണ്ടായിരുന്നു സോ അത് ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുക 15,850 മുകളിലായിട്ടായിരിക്കും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക സോ അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിന് വളരെ ഈസി ആയിട്ട് 16,000 വരെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും സോ 16,000 എന്ന് പറയുന്നതാണ് ഒരു മേജർ ആയിട്ടുള്ള അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഫൈൻ ആൻഡ് സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 15,750 ആയിരിക്കും ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യുക സോ ഈ രണ്ട് ലെവൽസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ദെൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് തരിക ബാങ്ക് നിഫ്റ്റിയിൽ 33,900 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു സോ അത് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുക സോ അങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 34,700 വരെ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിരിക്കും സോ അതായിരിക്കും നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് ലെവലായിട്ട് വരിക ആൻഡ് സപ്പോർട്ട് ലെവലായിട്ട് 33,900 ആയിരിക്കും നമുക്ക് വരിക ഫൈൻ സോ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഒരു അടിപൊളി ട്രേഡിംഗ് ഡേ ആവട്ടെ ആൻഡ് ഈ ഒരു വീക്കും എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സോ ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഈ ലൈക്ക് മെച്ചുവർഡ് ആയ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുക ഓക്കെ സോ ബൈ എവരിവൺ